ഹായ്, ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന ഹെഡ്ജിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഹെഡ്ജിങ് ഈ പറയുന്ന എം കോം സ്റ്റുഡൻസിന് ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഹെഡ്ജിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഇപ്പോൾ ഹെഡ്ജിങ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, കാർ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, ഹോം ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഈ ഇൻഷുറൻസ് എല്ലാം എടുക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിലുണ്ടാവുന്ന റിസ്കിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ കാർ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ കാറിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് വരുവാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് കോമ്പൻസേഷൻ തരും. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് റിസ്ക് അവോയ്ഡൻസിനുള്ള ഒരു ടൂളായിട്ടാണ്. അപ്പോൾ അതൊരു ഹെഡ്ജിങ് ആണ്. അതേമാതിരി ഈ പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, അതുപോലെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും ഫോറിൻ എക്സ്ചേഞ്ചിലും ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിനൊക്കെ ഹൈലി വൊളാറ്റൈലാണ് ഇതിൻ്റെ പ്രൈസസ്. അപ്പോൾ ഈ പ്രൈസസ് വൊളാറ്റൈലിറ്റി ഇങ്ങനെ ഡെയിലി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ഈ ഒരു ടൈമിൽ മാർക്കറ്റ് വളരെ ഡൗൺ ആയി. മാർക്കറ്റ് ഇപ്പോൾ 7500 നിഫ്റ്റി പോയായിരുന്നു, പിന്നെ പിന്നെ 9000 സംതിങ് കിടപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഈ ഹെഡ്ജിങ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സ്പേർട്സ് പറയാറുണ്ട്, ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ്, ഇപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് സെല് ചെയ്തിരുന്നെങ്കിൽ, അത് കോൾ ഓപ്ഷൻസ് അല്ലെങ്കിലും പുട്ട് ഓപ്ഷൻസ് അല്ലെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് തിയറി പറയുന്നത് കോൾ ഓപ്ഷൻ ബൈ ആൻഡ് പുട്ട് ഓപ്ഷൻ ബൈ, അൺലിമിറ്റഡ് പ്രോഫിറ്റ്, അൺലിമിറ്റഡ് ലോസ്. അത് അപ്പോൾ ആൾക്കാർ കൂടുതൽ ബൈ ചെയ്യത്തുള്ളൂ, സോ ദേ വോണ്ട് സെൽ ഇറ്റ്. ബട്ട് റിയൽ എക്സ്പേർട്ട് പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു സെൽ ഓപ്ഷൻസ് റാദർ ദാൻ ബൈ. സോ അങ്ങനെയുള്ള ഹിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഹെഡ്ജിങ്ങിൽ വഴി നമുക്കത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ്, അതുപോലെ ഈ പറയുന്ന കറൻസി ഫ്ലക്ച്വേഷൻസ്, അതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതെല്ലാം നമുക്ക് ഹെഡ്ജിങ് വഴി ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹെഡ്ജിങ് ഈസ് എൻ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് വൺ ഫ്രം ഫ്യൂച്ചർ ലോസസ് ഡ്യൂ ടു സം റീസൺ. റീസൺസ് കൊറോണ ഈസ് എ റീസൺ. ഇപ്പോൾ ഈ റീസൺ കൊണ്ട് ആൾക്കാർക്കെല്ലാം നഷ്ടമുണ്ട്. അപ്പോൾ ഹെഡ്ജിങ് വഴി ആ നഷ്ടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഫ്യൂച്ചർ മാർക്കറ്റ്, ദി യൂസ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ സെറ്റ് എ വേ ദാറ്റ് റിസ്ക് ഈസ് ഐദർ അവോയ്ഡ് ഓർ മിനിമൈസ്, ദിസ് കോൾ ഹെഡ്ജിങ്. ഫ്യൂച്ചർ മാർക്കറ്റിലോ ഓപ്ഷൻസ് മാർക്കറ്റിലോ നമുക്ക് ഹെഡ്ജിങ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്ലൈഡിൽ പറയാം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇപ്പോൾ എയർലൈൻ കമ്പനീസ് അവർ കൂടുതൽ എയർ ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫ്യൂവലിൻ്റെ പ്രൈസ് വ്യത്യാസം വരുമ്പോൾ അവർക്ക് നഷ്ടമുണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഹെഡ്ജിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ $100 പെർ ബാരൽ ആണ് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തത്. അപ്പോൾ കോൺട്രാക്ട് മേ ബി ലൈക്ക് ദാറ്റ്, ഇഫ് ദി പ്രൈസസ് ഗോ എബവ് $110 പെർ ബാരൽ, എ ഹെഡ്ജ് ഫണ്ട് വിൽ പേ ദ ഡിഫറൻസ് ടു ബൈ ദ ഓയിൽ. $110 മേൽ ബാരലിന് കൂടുതലാണെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് എത്രയാണോ ഡിഫറൻസ് വരുന്നത്, അത് ഹെഡ്ജ് ഫണ്ട് ആ ഓയിൽ മേടിക്കാനുള്ള കാശ് കൊടുക്കും. ഇഫ് ഇറ്റ് റിമൈൻസ് ലെസ് ദാൻ 90 പെർ ബാരൽ, 90-ൽ താഴെ പ്രൈസ് ഈ പറയുന്ന ഫ്യൂവലിൻ്റെ പ്രൈസ് വരുവാണെങ്കിൽ എയർലൈൻസ് വിൽ പേ ദ ഡിഫറൻസ് ടു ദ ഹെഡ്ജ് ഫണ്ട്. ഹെഡ്ജ് ഫണ്ട്സിന് എയർലൈൻസുകാർ പൈസ കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നത് 120 ബാരൽ ആയിക്കഴിഞ്ഞാൽ 110-ന് മേലാണെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് എയർലൈൻ കമ്പനീസിന് കാശ് കൊടുക്കണം. അങ്ങനെയാണ് കോൺട്രാക്ട്. അപ്പോൾ 120 മൈനസ് 110 എന്ന് പറയുന്ന $10 പെർ ബാരൽ ആര് കൊടുക്കണം, എയർലൈൻ കമ്പനീസിന് കിട്ടും. അപ്പോൾ പ്രൈസ് കൂടുന്നതുകൊണ്ടുള്ള നഷ്ടം അവരിപ്പോൾ എക്സ്പെക്ട് ചെയ്യാണ് പ്രൈസ് മേ ബി ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കത് ഒഴിവാക്കാനായിട്ട് ഈ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് വഴി ഒഴിവാക്കാൻ പറ്റും. പക്ഷെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ നഷ്ടം സഹിക്കേണ്ടി വരും, എല്ലാ കമ്പനീസ് നഷ്ടം സഹിക്കേണ്ടി വരും, ഹെഡ്ജ് ഫണ്ട്സിന് പൈസ കിട്ടും. ഇപ്പോൾ ഹെഡ്ജ് പലതരത്തിലുണ്ട്. ഷോർട്ട് ഹെഡ്ജ് ഉണ്ട്, ലോങ് ഹെഡ്ജ് ഉണ്ട്. ഞാൻ പഴയ വീഡിയോസിൽ ഈ ഷോർട്ട് ലോങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷോർട്ട് മീൻസ് സെൽ ഫ്യൂച്ചേഴ്സ്, വളരെ കുറഞ്ഞ, ഐ മീൻ കൂടിയ വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് ബൈ ചെയ്യും. ബട്ട് സെല്ലിങ് ഓഫ് ഫ്യൂച്ചർ മീൻസ് വി ആർ എക്സ്പെക്ടിങ് എ റിഡക്ഷൻ ഇൻ പ്രൈസസ്. പ്രൈസസ് കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ് തിരിച്ച് റീബൈ ചെയ്യാൻ വേണ്ടി. ബട്ട് നമ്മൾ ആദ്യം ഉയർന്ന വിലയ്ക്ക്
സെൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ഹെഡ്ജ് നമുക്ക് ചെയ്യാം, അതുപോലെ ക്രോസ് ഹെഡ്ജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എയർലൈൻ ഫ്യൂവലാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചത്, ബട്ട് എയർലൈൻ ഫ്യൂവൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ഫ്യൂച്ചർ പ്രൈസസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് നമുക്ക് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്രൂഡ് ഓയിലിൽ നമുക്ക് ഹെഡ്ജ് ചെയ്ത് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമുക്ക് ഇതിലോട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് പോസിറ്റീവ് കോറിലേഷൻ ഉള്ള അസറ്റ്സിൽ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്, അതായത് ജെറ്റ് ഫ്യൂവൽ ഇസ് എ മേജർ എക്സ്പെൻസ് ഫോർ എയർലൈൻ കമ്പനീസ്. ഇഫ് ദ പ്രൈസ് ഓഫ് ജെറ്റ് ഫ്യൂവൽ റൈസസ് സഫീഷ്യൻ്റ്ലി ക്വിക്ക്ലി ആൻഡ് എയർലൈൻ കമ്പനി മേ ബി അനേബിൾ ടു ഓപ്പറേറ്റ് പ്രോഫിറ്റബിളി ഗിവൻ ദ ഹയർ പ്രൈസസ്. ടു മിറ്റിഗേറ്റ് റിസ്ക് എയർലൈൻ കമ്പനീസ് ക്യാൻ ബൈ ഫ്യൂച്ചർ കോൺട്രാക്ട് ഫോർ ജെറ്റ് ഫ്യൂവൽ effectively paying a price today for their future fuel levels. This allows them to ensure that their margins will be maintained no matter what happens to fuel prices in the future. There are some cases, however, where the ideal type of or quantity of future contract are not available. In that situation, companies are forced to implement a cross hedge whereby they use the closest alternative asset available. In keeping with our previous example, our airline might be forced into cross-hedge exposure to jet fuel by buying crude oil futures instead. Even though crude oil and jet fuel are two different commodities, they are highly correlated and will therefore likely function adequately as a hedge. However, a risk remains that if the price of these commodities diverges significantly during the term of the contract, the airline company's fuel exposure will be left unhedged. സോ ഇവിടെ എയർലൈൻസ് ചെയ്തത് അവർക്ക് ഒരു എയർലൈൻ ഫ്യൂവലിൽ ഒരു വ്യക്തമായ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാതെ വരുമ്പോൾ അവർ ചെയ്തത് ക്രൂഡ് ഓയിൽ ചെയ്യുവാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രോഫിറ്റ് എടുത്ത് അതിൽ കോമ്പൻസേഷൻ. ഇപ്പോൾ ക്രൂഡ് ഓയിലും ഈ പറയുന്ന എയർ ഫ്യൂവലും തമ്മിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആവുകൊണ്ടാണ് ഇവിടെ ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുക. അതേസമയത്ത് അത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ദേ കുഡിൻറ്റ് മേക്ക് അപ്പ് ദ കോൺട്രാക്ട്. ഓക്കെ, സോ ദിസ് ലോങ് ഹെഡ്ജ് മീൻസ് they are expecting price hike in the future, so they can do the long hedges. So oru buy future, we are doing a buy future and expecting to increase the prices and they make a difference, idana long hedge parayan. Then basis nu parna ipo long future inde case la basis is equal to cash or spot price minus futures price. ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഞാൻ ലോങ് ചെയ്തു, ലോങ് ഫ്യൂച്ചർ ചെയ്തു, ബട്ട് റിലയൻസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കറണ്ട് സ്പോട്ട് പ്രൈസ് റിലയൻസിന് സപ്പോസ് ഫോർ എക്സാമ്പിൾ 1500 ആണ്, ഞാൻ ഫ്യൂച്ചർ പ്രൈസ് ചെയ്തത് 1400 ആണെങ്കിൽ 100 rupees വെച്ചിട്ട് എനിക്ക് ഒരു റിലയൻസിൻ്റെ സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടും. അതിനാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോങ്ങിൽ സ്പോട്ട് പ്രൈസ് മൈനസ് ഫ്യൂച്ചർ പ്രൈസ് ആണ്, ബട്ട് ഇൻ ഷോർട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഇറ്റ്സ് അത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് ഇസ് നോൺ ആസ് എ ബേസിസ്. ദ ബേസിസ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ് ദ സ്പോട്ട് പ്രൈസ് ഈസ് ഹയർ ദാൻ ദ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് നെഗറ്റീവ് ഇൻ കേസ് ഓഫ് റിവേഴ്സ്. കേസ് എ ഡിഫറൻസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് സ്പോട്ട് പ്രൈസ് ബേസിസ് റിസ്ക് ഇസ് ബൗണ്ട് ടു അക്കർ. ഓക്കെ, ഇതാണ് ബേസിസ്. അപ്പോൾ ബേസിസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും അത് റിവേഴ്സ് ആയിട്ട് ഈ പറയുന്ന ലോങ്ങിലും ഷോർട്ട് പൊസിഷനിലും വരും. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഹെഡ്ജിങ്ങിൽ ശരിക്കും കമോഡിറ്റി മാർക്കറ്റിൽ ഈ പറയുന്ന ഫ്യൂച്ചറിലൂടെ ഹെഡ്ജ് ചെയ്യുന്നത് ഒത്തിരി കൂടുതലാണ്. കമോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ഇതിലൊക്കെ കൂടുതൽ ഹെഡ്ജിങ് വരാറുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടത് ആർബിട്രേജ് ആണ്. ആർബിട്രേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർബിട്രേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് മേക്കിംഗ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി പ്രൈസ് ഡിഫറൻസ് ഇൻ ദ ടു മാർക്കറ്റ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് വളരെ ഫ്യൂച്ചർ വളരെ അണ്ടർ പ്രൈസ്ഡ് ആണ് നമ്മൾ നോക്കുക. ഫ്യൂച്ചർ പ്രൈസ് വളരെ അണ്ടർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ 1000 rupees ആണ്. അതേസമയത്ത് അതേ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് 965 ആണ്. അപ്പോൾ സ്റ്റോക്ക് വില കുറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പോട്ട് മാർക്കറ്റിൽ അത് 1000 രൂപയ്ക്ക് വിറ്റിട്ട് അതിൻ്റെ ഫ്യൂച്ചർ 965 നമുക്ക് മേടിച്ച് വെക്കാം. ഓക്കെ, സോ നമ്മൾ ഫ്യൂച്ചർ 1000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക്
ആയിരനുമാണ് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഫ്യൂച്ചർ പ്രൈസ് 965 ആണ്. അതുകൊണ്ടാണ് ഞാൻ 1000 രൂപയ്ക്ക് വിറ്റിട്ട് ഫ്യൂച്ചർ മേടിച്ച് വെച്ചു. അപ്പോൾ അത് കുറച്ച് ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ പൊസിഷൻ നോക്കിയപ്പോൾ അത് 1000 രൂപയ്ക്ക് ഞാൻ വിറ്റ സ്റ്റോക്ക് ഇപ്പം 975 ആയി. അതേ 975 ഞാൻ ഫ്യൂച്ചർ ചെയ്ത 965-നാണ്. സോ ഈ ഒരു ഓപ്ഷൻ ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് ഫ്യൂച്ചർ മാർക്കറ്റിൽ നിന്ന് 10 രൂപീസ് കിട്ടി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വിറ്റുകൊണ്ട് എനിക്ക് 25 രൂപ പ്രോഫിറ്റ് ഉണ്ട്. 1000 രൂപയ്ക്ക് ഞാൻ വിറ്റു. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഒരു ഹെഡ്ജിങ് ടൂളാണ്, ആർബിട്രേജ്. ഞാനിവിടെ പറഞ്ഞു ലോങ് ഹെഡ്ജ് പറഞ്ഞു, ഷോർട്ട് ഹെഡ്ജ് പറഞ്ഞു, ക്രോസ് ഹെഡ്ജ് പറഞ്ഞു, ആർബിട്രേജ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഹെഡ്ജിങ്ങിൻ്റെ ടൂളാണ്. സോ ഈ വീഡിയോയുടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ്ജിങ് എന്ന് പറയുന്ന റിസ്ക് അവോയ്ഡൻസ് ആണ്. ഇത് ശരിക്കും ഷെയർ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും, കമോഡിറ്റി മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓപ്ഷൻസിലൂടെയാണ്. ഫൈനാൻഷ്യൽ ഹെഡ്ജിങ് നമുക്ക് ചെയ്യുന്നത് അത് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും, ഓപ്ഷൻസിൽ ചെയ്യാൻ പറ്റും, അതുപോലെ ആർബിട്രേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ ചെയ്യുന്ന പറഞ്ഞു, ലോങ് ഫ്യൂച്ചർ ചെയ്യാം, ഷോർട്ട് ഫ്യൂച്ചർ ചെയ്യാം, ക്രോസ് ഹെഡ്ജിങ് ചെയ്യാൻ പറ്റും, ആർബിട്രേജ് ചെയ്യാൻ പറ്റും. ആർബിട്രേജ് എക്സാമ്പിളിലൂടെ പറഞ്ഞായിരുന്നു. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.